പ്രിയപ്പെട്ടവരെ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സം ബി എ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മേജർ കോയിസായിട്ട് വരുന്ന ഡിസിപ്ലിൻ കോർ കോയിസായിട്ട് വരുന്ന ഫണ്ടമെൻ്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിൻ്റെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് വളരെ വിശദമായി നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറയുണ്ടായി ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിലെ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിനെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത് ആദ്യമായിട്ട് എന്താണ് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ആദ്യമായിട്ട് നോക്കുന്നത് പൊതുതത്വങ്ങൾ സിദ്ധാന്തങ്ങൾ രീതികൾ അന്വേഷണ മേഖലകൾ എന്നിവയാൽ വ്യവസ്ഥാപിതമായ ഒരു പഠന മേഖല അല്ലെങ്കിൽ വിജ്ഞാനശാഖയാണ് ഒരു അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പഠനമേഖലയാണ് ഒരു അക്കാദമിക് ജ്ഞാന ശാഖയാണ് ഡിസിപ്ലിൻ അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിന് ഒരു പൊതു തത്വം ഉണ്ടായിരിക്കും സിദ്ധാന്തങ്ങൾ ഉണ്ടായിരിക്കും അതിന് അതിൻ്റേതായ രീതി ഉണ്ടായിരിക്കും അന്വേഷണ ഉണ്ടാവും അങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ ഒരു പഠന മേഖലയെ അങ്ങനെയുള്ള വളരെ വ്യവസ്ഥാപിതമായ ഒരു പഠന മേഖലയാണ് ജ്ഞാനശാഖയാണ് അക്കാദമിക് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പണ്ഡിതന്മാരും ഗവേഷകരും ഒരു പ്രത്യേക വിഷയത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂടിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അക്കാദമിക് ഡിസിപ്ലിൻ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ പണ്ഡിതന്മാരും ഗവേഷകരും ഒരു പ്രത്യേക വിഷയത്തിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ചട്ടക്കൂടാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എക്കണോമിക്സ് ഹിസ്റ്ററി തുടങ്ങിയ സോഷ്യൽ സയൻസ് വിഷയങ്ങളും അതുപോലെ ശാസ്ത്രത്തിലെ പ്രകൃതി ശാസ്ത്രത്തിലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയ വിഷയങ്ങളും അതുപോലെ മാനവിക വിഷയങ്ങളിലും ഒക്കെ വരുന്ന ലാംഗ്വേജിലൊക്കെ വരുന്ന സാഹിത്യം തത്വചിന്ത കല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ജ്ഞാനശാഖയായിട്ടാണ് ഇങ്ങനെ ഡിസിപ്ലിനായിട്ടാണ് പറയുന്നത് ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായ പ്രത്യേക ഭാഷയും രീതിശാസ്ത്രവും ഫോക്കസും ഉണ്ട് അത് അതിൻ്റെ ഗവേഷണത്തിനും അധ്യാപനത്തിനും നല്ലൊരു ഘടനയും യോജിപ്പ് നൽകുന്നുണ്ട് എന്നിരുന്നാലും ഡിസിപ്ലിനുകൾക്ക് കർക്കശമായ അതിരുകളില്ല അതിന് അതിൻ്റെതായ ഫോക്കസും അതിരുകളും ഒക്കെ ഉണ്ടെങ്കിലും വളരെ കർക്കശമായ അതിരുകൾ ഇതിനപ്പുറം കടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയില്ല കാരണം സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ വളരെ ബഹുമുഖമായ പ്രശ്നങ്ങളുണ്ടാവും അത് പഠിക്കുന്നതിന് പലപ്പോഴും മറ്റു മേഖലകളിലെ മറ്റു ഡിസിപ്ലിനുകളെയും ചിലപ്പോൾ അതിനുള്ള ചില രീതിശാസ്ത്രങ്ങളെ കൂടി എടുക്കേണ്ടി വരും ചില പ്രശ്നങ്ങൾ മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ബയോളജിക്കാർക്ക് ചില പ്രശ്നങ്ങൾ മനസ്സിലാവണമെങ്കിൽ കെമിസ്ട്രിയിലെ ചില രീതിശാസ്ത്രങ്ങൾ എടുക്കേണ്ടി വരും സാമൂഹ്യശാസ്ത്രത്തിലാണെങ്കിൽ ചരിത്രത്തിൻ്റെ ആളുകൾ ഹിസ്റ്ററിയുടെ ഡിസിപ്ലിൻഡ് ആളുകൾ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ സയൻസിലെ ചില രീതിശാസ്ത്രങ്ങൾ ചിലത് മനസ്സിലാക്കുന്നതിന് പഠിക്കേണ്ടി പഠിക്കുന്നതിന് ആവശ്യമായിട്ട് വരും അപ്പോൾ കർക്കശമായ അതിരുകളില്ല ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സങ്കീർണമായ ബഹുമുഖമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് പലപ്പോഴും മറ്റു മേഖലകളുമായിട്ട് ഈ ഓരോ ഡിസിപ്ലിനും ഓവർലാപ്പ് ചെയ്യാറുണ്ട് പല സാമൂഹ്യ പ്രശ്നങ്ങളും ഒരൊറ്റ ഡിസിപ്ലിനിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമാണ് ഒന്നിലധികം വിഷയങ്ങളിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ സമന്വയിപ്പിച്ച് സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ് ഇൻ്റർ ഡിസിപ്ലിനറി പഠനം എന്ന് പറയുന്നത് അപ്പോൾ പല പ്രശ്നങ്ങളും ഒരൊറ്റ ഡിസിപ്ലിനിലൂടെ പരിഹരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒന്നിലധികം വിഷയങ്ങളിൽ നിന്നുള്ള രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് പഠനരീതിയെയാണ് ഇന്റർ ഡിസിപ്ലിനറി പഠനം എന്ന് പറയുന്നത് ഇതിലൂടെ സാമൂഹ്യ പ്രതിഭാസങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ആയത്തിലുള്ള അറിവ് നേടാൻ ധാരണ നേടാൻ സാധിക്കും ഈ യൂണിറ്റിൽ ഈ നമ്മളിപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജിയുമായിട്ടും എക്കണോമിക്സുമായിട്ടും ഹിസ്റ്ററിയുമായിട്ടും ജിയോ പൊളിറ്റിക്സുമായിട്ടുമൊക്കെയുള്ള പരസ്പര ബന്ധങ്ങളെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന അക്കാദമിക് പഠനശാഖ മറ്റു സാമൂഹ്യ ശാസ്ത്ര ഡിസിപ്ലിനറുമായിട്ട് പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടാണ് പലപ്പോഴും പൊളിറ്റിക്കൽ സയൻസ് ആധുനിക കാലത്ത് പ്രവർത്തിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ചരിത്രം അതേപോലെ സാമൂഹ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം മനഃശാസ്ത്രം നരവംശാസ്ത്രം എന്നിവ പോലുള്ള ഡിസിപ്ലിനറുമായിട്ട് പലപ്പോഴും അവരുടെ രീതി ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പറയാനുള്ളത് ആദ്യമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധമാണ് സമൂഹത്തിൻ്റെ ഉത്ഭവം വികസനം ഘടന പ്രവർത്തനങ്ങൾ പാരമ്പര്യങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ സാംസ്കാരിക പുരോഗതി എന്നിവ പഠിക്കുന്ന സാമൂഹ്യശാസ്ത്രമാണ് സോഷ്യോളജി അതേസമയം പൊളിറ്റിക്കൽ സയൻസ് എന്നത് മനുഷ്യരാശിയുടെ രാഷ്ട്രീയ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാമൂഹ്യ ശാസ്ത്ര അക്കാദമിക് ഡിസിപ്ലിനാണ് അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും അടിത്തറ മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സയൻസിന് സോഷ്യോളജി സഹായിക്കുന്നു അതിലൂടെ പൊളിറ്റിക്കൽ സയൻസിന് സാമൂഹ്യ നിയമങ്ങളുടെയും രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ സോഷ്യോളജി നൽകുന്നു അതേസമയം രാഷ്ട്രത്തെയും സർക്കാരിനെയും വിശകലനം ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് സാമൂഹ്യ സാമൂഹ്യശാസ്ത്രത്തിന് രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും സോഷ്യോളജിയുടെയും സമീപനങ്ങളും വ്യാപ്തികളും വ്യത്യസ്തമാണെങ്കിലും രണ്ട് വിഷയങ്ങളും ഇതിലൂടെ അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നു സമൂഹത്തിലെ മനുഷ്യപ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ആയത്തിലുള്ള ധാരണ ലഭിക്കാനും ഈ രണ്ട് ഡിസിപ്ലിനുകളുടെയും ഇൻ്റർ ഡിസിപ്ലിൻ സ്റ്റഡീസിലൂടെ സാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത് രണ്ടാമത്തത് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസും ചരിത്രവും പൊളിറ്റിക്കൽ സയൻസും ചരിത്രവും തമ്മിലുള്ള ബന്ധം പരസ്പര പൂരകങ്ങളാണ് ചരിത്രത്തെ ഭൂതകാല രാഷ്ട്രീയമായും രാഷ്ട്രീയത്തെ വർത്തമാനകാല ചരിത്രമായും ആണ് ഫ്രീമാൻ വിശേഷിപ്പിച്ചത് ചരിത്രം പൊളിറ്റിക്കൽ സയൻസിന് രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര വസ്തുതകൾ നൽകുന്നു അതേസമയം പൊളിറ്റിക്കൽ സയൻസ് ചരിത്രത്തിലെ രാഷ്ട്രീയ ജീവിതത്തെ വേർത്തെ വേർതിരിച്ചെടുക്കാനും സഹായിക്കുന്നു ഉദാഹരണത്തിന് ബ്രിട്ടീഷ് രാജവായിച്ച പോലുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ചരിത്രത്തിൽ ആയത്തിൽ വീരൂന്നിയതാണ് അവരുടെ പരിണാമം മനസ്സിലാക്കാൻ ആഭ്യന്തര യുദ്ധവും മഹത്തായ വിപ്ലവവും പോലുള്ള സംഭവങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ ഫ്രഞ്ച് വിപ്ലവം ഇറ്റ ഇറ്റലിയിലെ ഫാസിസം ജർമ്മനിയിലെ നാസിസം ഇന്ത്യയിലുണ്ടായ സ്വാതന്ത്ര്യ സമരങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ പ്രധാന രാഷ്ട്രീയ സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് കണ്ടെത്തുന്നത് അപ്പോൾ ഇവയൊന്നും ഇല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയം പഠനം പൂർണ്ണമാവുകയില്ല അപ്പോൾ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ രാഷ്ട്രീയത്തെ എടുക്കുന്നത് പല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചരിത്രത്തിൽ നിന്നാണ് എടുക്കുന്നത് ചരിത്രത്തിലേക്ക് നമ്മൾ ചരിത്ര പഠനത്തിലേക്ക് നമ്മൾ പഴയകാല രാഷ്ട്രീയ രാഷ്ട്ര സംവിധാനങ്ങളുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സംഭാവന നൽകിയത് എന്നതിനെ ധാരണ തിരിച്ചും നൽകുന്നത് അപ്പോൾ ഇതിലൂടെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസിലൂടെ വിദ്യാർത്ഥികൾക്ക് ആയത്തിലുള്ള അറിവ് നൽകാൻ അറിവ് ലഭിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് എക്കണോമിക്സ് രാഷ്ട്രീയവും സാമ്പത്തിക രംഗവും പരസ്പരം സ്വാധീനിക്കുകയും പരസ്പരം ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ പൊളിറ്റിക്കൽ സയൻസും സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ ആയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ വ്യവസ്ഥിതികളാണ് നികുതി വ്യാപാരം ദേശസാൽക്കരണം തുടങ്ങിയ സാമ്പത്തിക നയങ്ങളെ രൂപപ്പെടുത്തുന്നത് ആധുനിക വെൽഫെയർ സ്റ്റേറ്റിൽ രാഷ്ട്രീയ ചിന്തകരും ഭരണാധികാരികളും സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ ക്ഷേമം ഉറപ്പാക്കാൻ സഹകരിക്കുന്നു അതിനാൽ സാമ്പത്തിക തത്വങ്ങളെ രാഷ്ട്രീയ തത്വങ്ങളിൽ നിന്ന് വെറുപ്പടുത്താൻ കഴിയില്ല അതിനാൽ ഈ രണ്ട് ഡിസിപ്ലിനുകളും പരസ്പരം പലപ്പോഴും ബന്ധപ്പെടുന്നു അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പഠനത്തിലാവട്ടെ എക്കണോമിക്സിലാവട്ടെ ഇത് രണ്ടിലും ഈ രണ്ടിൻ്റെയും ഘടകങ്ങൾ ചേർന്നിരിക്കുന്നു അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെയുള്ള പഠനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് പല സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക രംഗത്തെ പല സങ്കീർണ പ്രശ്നങ്ങളും ഇപ്പം ബജ ഉദാഹരണത്തിന് ബജറ്റാണെങ്കിൽ ആ ബജറ്റിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങൾ െക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ തിരിച്ചറിയാനും എക്കണോമിക്സിൻ്റെ ടൂൾസ് കൂടി ഉപയോഗിക്കുന്നു അപ്പോൾ അതിലൂടെ വലിയ അറിവ് ഇൻഡർ ഡിസിപ്ലിനിൻ പഠനത്തിലൂടെ സാധിക്കുന്നു മറ്റൊന്ന് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്കൽ സയൻസും ജിയോ പൊളിറ്റിക്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഭരണം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ തീരുമാനമെടുക്കൽ പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ അതേസമയം ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ രാഷ്ട്രീയ സ്വഭാവം അന്തർദേശീയ ബന്ധങ്ങൾ അധികാര ചലനാത്മകത എന്നിവയെങ്ങനെ രൂപപ്പെടുത്തുമെന്ന് ജിയോ പൊളിറ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രാഷ്ട്രനയങ്ങൾ സുരക്ഷാ തന്ത്രങ്ങൾ ആഗോള ശക്തി ഷിഫ്റ്റുകൾ എന്നിവ വിശകലനം ചെയ്യുന്നതിന് സ്ഥലപരവും പാരിസ്ഥിതികവുമായ കാഴ്ചപ്പാടുകൾ നൽകിക്കൊണ്ട് ജിയോ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസിനെ സമ്പന്നമാക്കുന്നു ഇതിലൂടെ പൊളിറ്റിക്കൽ സയൻസിന് ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ധാരണ ലഭിക്കുന്നു അപ്പോൾ ജിയോ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസ് പഠനത്തിൽ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ടൂൾസുകളും ഉപയോഗിക്കുന്നു എങ്കിൽ മാത്രമേ ആഗോള രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും കൃത്യമായ ധാരണ നേടാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഡിസിപ്ലിൻ പലപ്പോഴും മറ്റു ഡിസിപ്ലിനുകളുമായിട്ട് അതിൻ്റെ രീതിശാസ്ത്രവുമായിട്ട് നമ്മൾ അതിൻ്റെ രീതിശാസ്ത്രങ്ങളെ കടമെടുത്തുകൊണ്ടും ആ രീതിശാസ്ത്രങ്ങളുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്നു അതിലൂടെ വിദ്യാർത്ഥികൾക്ക് വലിയ അറിവും ലഭിക്കുന്നു വലിയ ധാരണ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് ലഭിക്കുന്നു അപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻഗേജ്മെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം